എരിഞ്ഞടങ്ങും. സിപിഎം ആണ് എരിഞ്ഞടങ്ങാൻ പോകുന്നത്. ബിജെപി ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന അതേ തന്ത്രം സിപിഎം ഇവിടെ കേരളത്തിൽ എടുക്കുകയാണ്. അതുമായി ഇങ്ങോട്ട് വരണ്ട, അത് കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ യുഡിഎഫിന് അറിയാം. അപ്പൊ പ്രക്ഷോഭം നടത്തേണ്ട കാര്യവും മറ്റു കാര്യങ്ങളും എല്ലാം യുഡിഎഫ് തീരുമാനിക്കും. കെപിസിസി പ്രസിഡന്റിനെതിരായി കേസെടുത്തത് എന്തു പറഞ്ഞുകൊണ്ടാണ്? ഏഴു പ്രാവശ്യം പോലീസ് ചോദ്യം ചെയ്തിട്ടും കെപിസിസി പ്രസിഡന്റിനെതിരായി മൊഴി കൊടുക്കാത്ത മോൺസൺ ബാവുങ്കലിന്റെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി ഒരു മൊഴി കൊടുപ്പിച്ചു. ആ മൊഴി എന്താ? 10 ലക്ഷം രൂപ പ്രസിഡന്റിന് കൊടുക്കുന്നത് കണ്ടു എന്നാണ്. അതിന്റെ പേരിലാണ് കെപിസി പ്രസിഡന്റിന്റെ കേസെടുത്തത്. ഇവിടെ ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്റർ അദ്ദേഹം തന്നെ എണ്ണി തിട്ടപ്പെടുത്തി, കൈതോലപ്പായയിൽ പൊതിഞ്ഞ് ഈ പണം കൊണ്ടുപോയി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ കേസെടുക്കില്ല. ഇത് കണ്ടതല്ല, അദ്ദേഹം തന്നെ അതിൽ പങ്കാളിയാണ്. അദ്ദേഹം തന്നെ നോട്ടെണ്ണി തിട്ടപ്പെടുത്തി, കൈതോലപ്പായയിൽ പൊതിഞ്ഞ് വണ്ടിയുടെ ഡിക്കിയിലാക്കി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അതിൽ കേസെടുക്കുന്നില്ല. ഏട്ട നീതിയാണ്. അത് കെ പി സി സി പ്രസിഡന്റിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പിന്നലെ എന്താണ് എം പി ഗോവിന്ദൻ പറഞ്ഞത്? ജി ശക്തിധരൻ വിശ്വാസ്യതയില്ല എന്നാണ്. അദ്ദേഹം പാർട്ടിയോട് കൂറു പുലർത്തുന്ന ആളല്ല, പാർട്ടിയിൽ നിന്ന് പോയ ആളാണ്. കെ സുധാകരൻ 10-18 കൊല്ലം മുമ്പ് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സി പി എം ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് മനസ്സിലായതിനെ തുടർന്ന് പിരിച്ചുവിട്ട ഡ്രൈവറുടെ മൊഴിയിൽ അവർക്ക് കേസെടുക്കാം. സുധാകരൻ 17-18 കൊല്ലം മുമ്പ് പിരിച്ചുവിട്ട ഡ്രൈവറുടെ മൊഴിയിൽ സുധാകരനെതിരായിട്ട് കേസെടുക്കാം. അപ്പോൾ ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്റർ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞ കേസിൽ എടുക്കില്ല. അത് എരിഞ്ഞടങ്ങുമെന്നാണ് പറയണം, സ്വയം എരിഞ്ഞടങ്ങുമെന്നാണ് പറയണം. എരിഞ്ഞടങ്ങും. സി പി എം ആണ് എരിഞ്ഞടങ്ങാൻ പോകുന്നത്. ഗുരുതരമായ ആരോപണമാണ്. കെ സുധാകരനെ വധിക്കാൻ, ശാരീരികമായി ഇല്ലായ്മ ചെയ്യാൻ കൊലയാളി സംഘത്തെ അയച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടിയുണ്ട്. ആ ആരോപണത്തിലും കേസെടുക്കില്ല. പിന്നെ എന്തിനാണ് പോലീസ്, കേരളത്തിലെ പോലീസ് എന്തിനാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ മാത്രം കേസെടുക്കാൻ, പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രം കേസെടുക്കാൻ ഒരു പോലീസ്? കൃത്യമായ തെളിവുകളോടുകൂടി ഒരാൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ടും, സി പി എം മുഖ്യമന്ത്രിക്കെതിരായി വെളിപ്പെടുത്തൽ നടത്തിയിട്ടും അതിനെതിരായി കേസെടുക്കാൻ തയ്യാറല്ല. ഇത് ഇരട്ട നീതിയാണ്. ഇത് വെച്ചു കുറപ്പിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി സംഘർഷമുണ്ടാക്കാൻ, ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബി ജെ പി ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന അതേ തന്ത്രം സി പി എം ഇവിടെ കേരളത്തിൽ എടുക്കുകയാണ്. അതുമായി ഇങ്ങോട്ട് വരണ്ട, അത് കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ യു ഡി എഫിന് അറിയാം. അപ്പോൾ പ്രക്ഷോഭം നടത്തേണ്ട കാര്യവും മറ്റു കാര്യങ്ങളും എല്ലാം യു ഡി എഫ് തീരുമാനിക്കും. ഞങ്ങൾ 10-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട യു ഡി എഫ് യോഗം വെച്ചിട്ടുണ്ട്. ആ യു ഡി എഫ് യോഗത്തിൽ ഘടകകക്ഷികളെല്ലാവരുമായിട്ട് വിശദമായ ചർച്ച നടത്തി ഞങ്ങൾ കൂട്ടായ തീരുമാനമെടുക്കും.